അപ്പോൾ നമ്മൾ ഇന്ന് ഹംപി രാവിലെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനാണ്. 7 മണിയായി, അപ്പോൾ വണ്ടി എടുക്കാൻ പറ്റിയില്ല. കാറ് കിട്ടാടെ നിറച്ച് വേറെ വണ്ടികളൊക്കെ ആയതുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഹിപ്പി ഐലൻഡിലാണ്. ഹംപിൻ്റെ ഇവിടെ എപ്പുറത്തെ ഐലൻഡ് ഹിപ്പി ഐലൻഡ് ഹംപി ഐലൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഐഡിയയില്ല, ഒരു ഹംപി ഐലൻഡ് എന്നാണ് ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് ആക്ച്വൽ അമ്പലവും കാര്യങ്ങളും പ്രോപ്പർ ഹംപി ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് 7 മണിക്ക് ബോട്ടുണ്ട് അപ്പുറത്തോട്ട്, ഈ പുഴയുടെ, നമ്മൾ പുഴയുടെ സൈഡിലാട്ടോ നമ്മുടെ ഹട്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് വേണം കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് മൈസൂരിലോട്ട് പോകാനുള്ള പ്ലാനാണ് നിലവിൽ. പ്ലാൻ മാറ്റമൊന്നുമില്ല. ഇവിടുത്തെ അക്കോമഡേഷനൊക്കെ ഞാൻ വല്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല, കുഴപ്പമില്ല, അടിപൊളി സ്ഥലമാണ്. ഒരു ഹട്ടാണ് ആക്ച്വലി, നമ്മുടെ കുടിലെന്നൊക്കെ പറയില്ല, അത് സെയിം സെറ്റപ്പ്, നല്ല അടിപൊളിയായിട്ട് ഒരു ഇക്കോ ഫ്രണ്ട്ലി സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഹംപീൻ്റെ അമ്പലത്തോട്ട് പോകുന്ന പ്ലാനാണ്. അപ്പുറത്തോട്ട് ബോട്ട് 7 മണി മുതലാണ്. ഞങ്ങൾ കാലത്ത് ഒരു 6 ആകുമ്പോഴേക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, കാരണം ഫസ്റ്റ് ബോട്ട് 7 മണിക്കാണ് ഹംപിയിലോട്ട്. അപ്പോൾ അത് മിസ്സാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ വേഗം നേരത്തെ. ഹോട്ടലിന് നേരത്തെ ഇറങ്ങിയത് ഒട്ടും നഷ്ടമായില്ല. ഞങ്ങൾക്ക് ഫസ്റ്റ് ബോട്ടിന് കിട്ടി ഒരു 10 രൂപ ടിക്കറ്റാണ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട്. ഹംപി ഏതാണ്ട് 10,000 ഏക്കറിലാണ് സ്പ്രെഡായി കിടക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും അത്രയൊന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് അറിയായിരുന്നു ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങൾ കാണാം, പിന്നെ ഹംപിയെ കുറിച്ചൊന്നും അറിഞ്ഞിരിക്കണം. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഹംപി ക്ലിയർ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അതായിരുന്നു ഞങ്ങളുടെ ബേസിക് ഐഡിയ. ഞങ്ങൾ ബോട്ട് ഇറങ്ങിയത് കൃത്യമായിട്ട് ഈ പുള്ളി വന്ന് സംസാരിച്ചു 2.5 മണിക്കൂർ കൊണ്ട് ഹംപിയുടെ മേജർ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തരാം. ഒരാൾക്ക് 250 രൂപ മതി, പുള്ളിയുടെ കയ്യിൽ ഓട്ടോ ഉണ്ടെന്നു. ഞങ്ങൾ ഓക്കെ, കുഴപ്പമില്ലാത്ത ഡീലാണ്. പിന്നെ ഞങ്ങൾക്ക് സമയം ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓക്കെ പോകുന്നു. പുള്ളിയുടെ അച്ഛനും അമ്മയും നടത്തുന്ന ചെറിയ ഹോട്ടലിൽ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. വളരെ ചീപ്പായിരുന്നു കേട്ടോ, നല്ല ഫുഡുമായിരുന്നു. വിരുപക്ഷ ടെമ്പിളിലാണെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞങ്ങൾ ആദ്യം പോയത് ഒരു വിനായകന്റെ അമ്പലത്തിലോട്ടാണ്, ഹേമകുട്ട ഹില്ലിന്റെ തൊട്ടടി, ഹേമകുട്ട ഹില്ലിന്റെ അടിവാരത്തിലുള്ള അമ്പലമാണ്. ഈ ഒരു സ്റ്റേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പ്രതിമ ഒരു എന്താ പറയാ ഒരു ഒറ്റ കല്ലിൽ നിർമ്മിച്ചാണ്. 15 അടിയോളം ഹൈറ്റ് ഉണ്ട് ഈ ഒരു വിനായകന്റെ പ്രതിമയ്ക്ക്. പിന്നെ ഇതിന് മുകളിലോട്ടാണ് നമുക്കൊരു സൺസെറ്റ് സൺറൈസ് വ്യൂ പോയിന്റ് ഉള്ളത്. ആ കംപ്ലീറ്റ് ഹംപിയുടെ മെയിൻ ഒരു എന്താ പറയുക അമ്പലവും കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ കുറെ അമ്പലങ്ങളും ഈ മലയുടെ മുകളിലുണ്ട്. എല്ലായിടത്തും ഫോട്ടോ ഒന്നും എടുക്കാൻ അലോഡ് അല്ല, ചോദിച്ചിട്ടൊക്കെ ഫോട്ടോയും വീഡിയോ എടുക്കണം. വിഗ്രഹങ്ങളുടെ ഫോട്ടോസാണ് കൂടുതലും എടുക്കാൻ സമ്മതിക്കാത്തത്, ബാക്കിയൊന്നും കുഴപ്പമില്ല. പിന്നെ യുനെസ്കോയുടെ ഏരിയ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഡ്രോൺ പറപ്പിക്കാനും പറ്റില്ല, പെർമിഷൻ എടുത്താൽ ചിലപ്പോൾ സമ്മതിക്കുകയും അല്ലാതെ പറപ്പിച്ചാൽ പണി കിട്ടും. ഹംപി ശരിക്കും കാണണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു എന്താ പറയുക നല്ല 1 ആഴ്ച അല്ലെങ്കിൽ ഒരു 5 ഡേയ്സ് എന്തെങ്കിലും വേണ്ടി വരും. പിന്നെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് നമുക്ക് എങ്ങനെ കാണണം, അല്ലെങ്കിൽ എന്താ പറയുക അതൊരു സെൽഫ് ഡിസിഷൻ ആണ് എങ്ങനെ കാണണം എന്നുള്ളത്. പക്ഷെ നമ്മളെപ്പോലെ ജോലിയൊക്കെ ചെയ്യുന്നവരിപ്പൊന്നും 1 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ പോയി ഹംപിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞ നടപടിയാവുന്ന കേസല്ല എന്നെനിക്കറിയാം. ഒരു 3 ദിവസമെങ്കിലും ശരിക്കും വേണമെന്നാണ് അവിടെയുള്ള മിക്ക ആൾക്കാരും പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് അതും 3 ദിവസത്തിലും നമുക്ക് മുഴുവൻ കാണാനും പറ്റില്ല, ജസ്റ്റ് മേജർ സ്ഥലങ്ങളൊന്ന് ഓടിച്ച് കണ്ടു വരിക എന്നുള്ളതല്ല നമുക്ക് ഈ 3 ദിവസത്തിലും മുഴുവൻ കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ഏത് സ്ഥലങ്ങളിൽ പോയി കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്നതാണ് അവിടെയുള്ള മിക്ക ആൾക്കാരും പറഞ്ഞു. ഞങ്ങളുടെ ഹോട്ടലിലെ ആളും ഇവൻ വിൻകി അടക്കം ഞങ്ങൾ പറഞ്ഞത് 3 ദിവസം എന്തായാലും വേണമെന്നാണ്. ഈ ഹേമകുണ്ട ഹില്ലിന് മുകളിൽ നിന്ന് വിരുപക്ഷ ടെമ്പിളും തുങ്കഭദ്ര റിവറിനെ വ്യൂ ഇല്ല ഇട്ടു വരുന്നു, പ്രത്യേകിച്ച് ഇത്രയും കാലം ഒന്നുകൊണ്ട്. പിന്നെ ഈ മരട മുകളിൽ ഏതാണ്ട് 30 അമ്പലങ്ങളോളം ഉണ്ട് എന്നാണ് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്.
രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ കൃഷ്ണന്റെ അമ്പലവും അതിന്റെ ഓപ്പോസിറ്റിലെ ബസാറാണ്, അതിന് കൃഷ്ണ ബസാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇത് ഹംപിയിൽ ഒരു മേജർ ഡെസ്റ്റിനേഷൻ ആണ്, മിക്ക ടൂറിസ്റ്റുകളും വരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഞങ്ങൾ മൂന്നാമത്തെ സ്ഥലത്ത്, എല്ലാ സ്ഥലങ്ങളിലും ഏതാണ്ട് 1 കിലോമീറ്ററിന്റെ ഒരു ഡിസ്റ്റൻസ് ഉള്ളൂ, പ്രത്യേകിച്ചും ആ മെയിൻ ഹംപി ഏരിയയില്. അത് കഴിഞ്ഞ ബാക്കിയുള്ള റോയിൻസും കാര്യങ്ങളൊക്കെ നല്ല ഡിസ്റ്റൻസിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു നരസിംഹത്തിന്റെ വിഗ്രഹം, പിന്നെ ഒരു ശിവലിംഗം ഉള്ളത്. നരസിംഹത്തിന്റെ വിഗ്രഹം ഒരു 22 അടിയോളം ഹൈറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ശിവലിംഗം ഒരു 3 മീറ്റർ ഹൈറ്റ്. ഇതെല്ലാം കരിങ്കല്ലാണ് കംപ്ലീറ്റ് പണിതെടുത്തേക്കുന്നത്. കംപ്ലീറ്റ് അമ്പലങ്ങളെല്ലാം കരിങ്കല്ലാണ് കൂടുതൽ ഉപയോഗിച്ച്. ഞങ്ങൾ പോകുന്ന വഴിക്ക് അക്ക തങ്കി കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള 2 പാറക്കഷ്ണം ഉണ്ട്, 2 സിസ്റ്റേഴ്സ് സ്റ്റോൺ എന്നാണ് ഇവർ പറയുന്നത്. ഇടിമിന്നലിലാണ് ഈ കല്ല് 2 കഷ്ണമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഹംപി ഈസ് ഒക്ടോബർ ടു ഫെബ്രുവരി, നല്ല തണുപ്പാണ്, സമ്മർ ചൂടായതുകൊണ്ട് ഓഫ് സീസൺ ആണ്, ഈ ടൈമാണ് ഏറ്റവും ബെസ്റ്റ്. ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഹസ്തരാമ ടെമ്പിളാണ്, ഇത് ശ്രീരാമ ഭഗവാന്റെ അമ്പലമാണ്. എനിക്ക് ഹംപിയിൽ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ആർക്കിടെക്ചറും കൊത്തു പണിയും കാര്യം എനിക്ക് ഒരു രക്ഷണല്ല, അടിപൊളിയാണ്. കൂടുതലും ഈ അമ്പലത്തിൽ രാമായണം ആണ്, രാമായണത്തെ കഥയാണ് കൊത്തുപണിയായിട്ട് ചെയ്തിട്ട്. പിന്നെ ഹോളി, ദശറ, ഈ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള കൊത്തുപണികളാണ് കൂടുതലും ഈ അമ്പലത്തിന്റെ ചുമരുകളിലൊക്കെ ഉള്ളത്. ഞാൻ ആക്ച്വലി വായിച്ച് മനസ്സിലാക്കിയതാ 15th century ഈ ഹസറ രാമ ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സമയത്തൊക്കെ ഇവർ ഈ കരിങ്കൽ ഇങ്ങനെ അമ്പലം ഉണ്ടാക്കുന്ന അവർ സമ്മതിക്കണ്ടേ. മിക്ക കൊത്തുപണി എല്ലാം കരിങ്കൽ ഓർത്ത് തന്നെ ചെയ്തേക്കുന്നത്. 14th century വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു ഹംപി. ആ ഒരു മിഡീവൽ ഏരിയയിൽ ബീജിംഗിലെ ഒരു സിറ്റി കഴിഞ്ഞാൽ ഹംപി ആയിരുന്നു സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി. 1565 ഹംപി ആക്ച്വലി ഒരു യുദ്ധത്തിൽ നശിക്കപ്പെടുന്നത്. അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുസ്ലിം റൂളേഴ്സ് ആയിട്ടുള്ള യുദ്ധത്തിലാണ് ഹംപി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്നത്. എനിക്ക് ഹംപി വരാൻ പ്ലാൻ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒക്ടോബർ ടു ഫെബ്രുവരി ആയിരിക്കും നല്ല അടിപൊളി ടൈം, സീസൺ ആയതുകൊണ്ട് റേറ്റ് കൂടുതലായിരിക്കും, പിന്നെ റേറ്റ് കുറവ്. ബഡ്ജറ്റ് പ്ലാനിംഗ് ഒക്കെ ആണെങ്കിൽ ഓഫ് സീസണിൽ വരിക, സമ്മർ ടൈം അല്ലെങ്കിൽ മൺസൂൺ ടൈമിൽ കുഴപ്പമുണ്ടാവില്ല. ഹംപിക്ക് ആക്ച്വലി 2 സൈഡ് ഉണ്ട്, ആക്ച്വലി ആ പുഴയുടെ 2 വശം. ഞാൻ താമസിച്ചത് ആക്ച്വലി ഹംപിയുടെ അപ്പുറത്തെ സൈഡാണ്, തുങ്കഭദ്ര റിവറിന്റെ അപ്പുറ സൈഡാണ്, കിഷ്കിന്ദാപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആണ്. ഹിപ്പി എലം എന്ന് വേറെ 2 പേരുണ്ട് അതിന്. അപ്പോൾ ആ ഭാഗത്തും ഹംപിയുടെ ഒരുപാട് റൂയിൻസും കാര്യങ്ങളും കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം അവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ല. നല്ല വെയിലുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഓട്ടോ ചേട്ടൻ വിത്ത് കം ഗൈഡ്, ഓട്ടോക്കാരൻ കം ഗൈഡാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത്. ഇത് ഇവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് സീക്രട്ട് മീറ്റിംഗ് റൂമാണ് നമ്മുടെ രാജാക്കന്മാരുടെ. ഞാൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുമ്പോഴേക്കും ഇവർ 3 പേരും അതിൻ്റെ അകത്തെ കയറി തിരിച്ചു വന്നു, പിന്നെ എനിക്കും കയറാൻ തോന്നി, അപ്പം ഞാനും അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി. നമ്മൾ പുറകിലെ വഴി കൂടെ ഇങ്ങോട്ട് വന്നു, ഇനി ഈ ഫ്രണ്ട് വഴി കൂടെ തിരിച്ച് എക്സിറ്റ് ചെയ്യാൻ വരുന്ന പറഞ്ഞു ഇരുട്ടാട്ടോ, രക്ഷയില്ല. മഹാനവമി ദിബ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി. ഇതിന്റെ മോളിന്ന് രാജാക്കന്മാരും റോയൽ ഫാമിലി എല്ലാവരും വന്നിട്ട് അവിടെ നടക്കുന്ന ഉത്സവം, ഇതൊരു ഉത്സവ പറമ്പാണ് ആക്ച്വലി. അപ്പൊ അവിടെ ഈ വരുന്ന റോയൽ ഫാമിലിക്ക് ഉത്സവം മുഴുവൻ കാണാനായിട്ട് ഇത് ഒരു ഒരു പ്ലാറ്റ്ഫോം, ഒരു വലിയൊരു പ്ലാറ്റ്ഫോം സ്ട്രക്ചർ കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിന് മുകളില് നമ്മുടെ മരം കൊണ്ട് ഇവർക്ക് ഒരു ഷെൽട്ടർ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഈ യുദ്ധസമയത്തെല്ലാം നശിച്ചുപോയി. ഇത് 2 ഉണ്ട്, ഫ്രണ്ടിൽ കൂടെ കയറ്റാൻ ഒത്തിരി സ്റ്റീപ്പാണ്, പിന്നെ അതിന്റെ പുറകെ കൂടെ ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് താഴേക്ക് ഉണ്ട്. ഇത് കുഴപ്പമില്ല, ഇതിൽ കൂടെ ഇറങ്ങാനാണ് കുറച്ചും കൂടി ബെറ്റർ. ഫ്രണ്ടിൽ ഒത്തിരി ഭയങ്കര സ്റ്റീപ്പ്, നമ്മൾ ശബരിമല കയറുന്ന പോലെ ഒക്കെ ഇങ്ങനെ കുത്തനെ അങ്ങോട്ട് മുകളിലേക്ക് കയറണം. ഇവിടുത്തെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കൊത്തുപണികൾ, നമ്മൾ നേരത്തെ കണ്ട അപ്പോഴത്തെ അതേപോലത്തെ കൊത്തുപണി. മാൻമെയ്ഡ് വാട്ടർ ടാങ്കാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്, കടപ്പ സ്റ്റോണുകളാണ്. നമ്മൾ കഴിഞ്ഞ വേലം കേ വീഡിയോയില് കടപ്പ സ്റ്റോൺ ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടത്, അവിടെ നിന്ന് ഇവർ ആ ടൈമിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇത് ഉണ്ടാക്കിക്കുന്നത്. ഈ തൂണുകൾ കണ്ടോ, ഇതിൽ കൂടെയാണ് വെള്ളം ഈ ടാങ്കിലോട്ട് വരുന്നത്. പണ്ടത്തെ കാലത്ത് സിസ്റ്റം നോക്കി ഫ്രഷ് വാട്ടർ ഈ ടാങ്കിലോട്ട് നടക്കാനുള്ള സിസ്റ്റമാണ് അത്. ഇത് 2 കരിങ്കൽ ഡോറുകളാണ്, ഇത് 2 ഡോർ തുറക്കാനായിട്ട് ആനകളാണ് ഇത് തുറന്നിരുന്നത്. അത് യുദ്ധത്തിന് ശേഷം ഡാമേജ് ആയിട്ട് ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്.
അപ്പം നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്പോട്ടിലോട്ട് പോകണം, മെയിൻ ടെമ്പിളാണ്. നമ്മൾ ഇറങ്ങിയ സമയത്ത് അവിടെ പൂജ കഴിഞ്ഞു, അപ്പോൾ അടുത്ത പൂജ വരുന്ന മുന്നേ അതും കൂടി കണ്ടിട്ട് നമ്മൾ തിരികെ മൈസൂരിലോട്ട് വിടും. അതാണ് പ്ലാൻ. ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ വിരുപക്ഷ ടെമ്പിളിലോട്ട് പോയി. ആ ഓട്ടോ പുള്ളിക്കാരൻ ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളിപ്പിക്കാൻ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ബോട്ട് കയറാനും നടക്കാണ്ട് ദൂരമുള്ളൂ. ഈ ഹംപി ഇത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ഈ ഒരു അമ്പലത്തിൻ്റെ ഫോട്ടോ ആയിരിക്കും. ശരിക്കും ഈ അമ്പലമാണ് ഇവിടുത്തെ ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു ഡെസ്റ്റിനേഷൻ. എല്ലാവരും മെയിനായിട്ട് വരുന്ന ഈ അമ്പലത്തിലോട്ടാണ്. ഈവൻ ഈ എംപയർ ക്രിയേറ്റ് ചെയ്ത പോലും ഈ അമ്പലം വന്നതിന് ശേഷമാണെന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. ഈ അമ്പലത്തിനകത്ത് നിറച്ച് കുരങ്ങന്മാർ, ഒരു രക്ഷ രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മുടെ നോർമൽ സാധാരണ കുരങ്ങനുണ്ട്, നമ്മുടെ സിംഹവാലന്മാരുണ്ട്. പക്ഷെ ആരും ഉപദ്രവിക്കുന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഫുഡും കലക്കുണ്ടെങ്കിൽ അമ്മമാർ ഒന്ന് തട്ടിപ്പിടിച്ച് വലിച്ചോണ്ട് പോകും. പക്ഷെ മറ്റേ സിംഹവാലന്മാർ പിന്നെയും ഡീസൻ്റാണ്, വലിയ ഉപദ്രവമൊന്നും ഇല്ല. നല്ല ക്രൗഡഡ് ആയിരുന്നു ടെമ്പിള്. ഞങ്ങൾ ആ പോയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ ടെമ്പിൾ തന്നെ ഏറ്റവും ക്രൗഡഡ്. ഒന്ന് സീസണും കൂടെ ആയതുകൊണ്ടായിരിക്കും, പക്ഷെ നിറച്ചു ആൾക്കാരുന്നത്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് നേരം നിന്ന് ആസ്വദിക്കാനും സാധിച്ചില്ല. ഞങ്ങൾ പിന്നെ സമയം കൂടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം അമ്പലത്തിൽ റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ബോട്ട് എടുത്തിട്ട് ഹോട്ടലിലോട്ട് പോയി. അപ്പോൾ ഗൈസ് നമ്മുടെ ഹംപിയിലെ കറക്കൊക്കെ കഴിക്കും, നമ്മളിനി നേരെ മൈസൂരിലോട്ട് വിടുകയാണ്. ഇനി റൂം ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യുക, മൈസൂരിലോട്ട് പോവാം. ഇവിടുത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കും. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം, ഹംപി ടു മൈസൂർ. ഓക്കെ ബൈ.